എസ് ഉദ്യോഗാർത്ഥികൾക്കും സ്വാഗതം. കഴിഞ്ഞ 10th ലെവൽ പ്രിലിമിനറി എക്സാമിനേഷൻ എഴുതി അതിനുശേഷം മെയിൻസ് എക്സാമിനേഷനും എഴുതിയ ആൾക്കാർക്ക് ഒരുപക്ഷെ പി എസ് സി ഒരു മെസ്സേജ് ചെയ്തിട്ടുണ്ടാവാം. നിങ്ങളുടെ ഫോണിൽ നിങ്ങൾക്ക് നിങ്ങളുടെ പേര്, അതിനുശേഷം അർജന്റ് ആക്ഷൻ റിക്വയർഡ് ഫ്രം യു ഫോർ കാറ്റഗറി നമ്പർ, ഏതാണോ കാറ്റഗറി നമ്പർ, ഇപ്പൊ എനിക്ക് കിട്ടിയിരിക്കുന്ന മെസ്സേജിനകത്ത് 548/2019 ലോഗിൻ ആൻഡ് വ്യൂ പ്രൊഫൈൽ മെസ്സേജ് ഫോർ ഡീറ്റെയിൽസ് കേരള പി എസ് സി, അതായത് കേരള പി എസ് സി അയച്ചിരിക്കുന്ന ഒരു മെസ്സേജ് ആണ്. കാറ്റഗറി നമ്പർ 548/2019 എന്ന് പറയുന്നത് ഇടുക്കി എൽ ജി എസ് ആണ്. അപ്പം അവരുടെ സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്യുക, അവരുടെ പ്രൊഫൈൽ ഓപ്പൺ ചെയ്യാനാണ് പി എസ് സി ആവശ്യപ്പെട്ടിരിക്കുന്നത്. എന്നിട്ട് അവർ പ്രൊഫൈൽ, അതായത് പി എസ് സി പ്രൊഫൈലിൽ ഇപ്രകാരം ഒരു മെസ്സേജ് ഉണ്ടായിരിക്കും: മോഡൽ ഓഫ് സെൽഫ് ഡിക്ലറേഷൻ അവൈലബിൾ ഇൻ ദ ഒഫീഷ്യൽ വെബ്സൈറ്റ് ഓഫ് ദി കമ്മീഷൻ. Please scan and upload original documents to prove date of birth, qualification and self-declaration regarding degree for LGS for the post LGS various Idukki district category number 548/19 urgently on or before 5/5/2022. 2022 May 5th date of birth, ക്വാളിഫിക്കേഷൻ, അതുപോലെ തന്നെ സെൽഫ് ഡിക്ലറേഷൻ റിഗാർഡിംഗ് ഡിഗ്രി ഫോർ എൽ ജി എസ് ഫോർ ദ പോസ്റ്റ് ഓഫ് എൽ ജി എസ് വേരിയസ്, അതായത് നിങ്ങളുടെ ഡേറ്റ് ഓഫ് ബർത്തും തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റും അതുപോലെ തന്നെ നിങ്ങളുടെ ക്വാളിഫിക്കേഷൻ തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റും അപ്ലോഡ് ചെയ്യാൻ പറഞ്ഞുകൊണ്ടാണ് ഇപ്രകാരം ഒരു മെസ്സേജ് പി എസ് സി നിങ്ങളുടെ പ്രൊഫൈലിൽ അയച്ചിരിക്കുന്നത്. അപ്പൊ കുറെ പേർക്കൊക്കെ ഇത് വന്നിട്ടുണ്ടാവും, മെയിൻസ് എക്സാമിനേഷൻ എഴുതിയ ആൾക്കാർക്ക് ഇത് വന്നിട്ടുണ്ടാവും. അപ്പൊ അങ്ങനെയുള്ളവർ ചെയ്യേണ്ടത് എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, പി എസ് സി നിങ്ങൾക്ക് അയച്ചിരിക്കുന്ന മെസ്സേജ് പ്രകാരം ഉള്ള സർട്ടിഫിക്കറ്റുകൾ നിങ്ങൾ അപ്ലോഡ് ചെയ്യുക. എന്തിനായിരിക്കും പി എസ് സി ഇപ്രകാരം ഒരു മെസ്സേജ് അയച്ചിരിക്കുന്നത്? ഇതിനു മുമ്പ് പി എസ് സി എക്സാമിനേഷൻ ഒക്കെ എഴുതിയിട്ടുള്ള ആൾക്കാർക്കറിയാം, നിങ്ങൾ എക്സാമിനേഷൻ എഴുതുന്നു, ലിസ്റ്റ് വരുന്നു, ലിസ്റ്റ് വന്നതിന് ശേഷം നിങ്ങൾക്ക് ഇതുപോലെ പ്രൊഫൈലിൽ ഒരു മെസ്സേജ് വന്നിട്ട് നിങ്ങളുടെ ക്വാളിഫിക്കേഷൻ തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്യാനാണ് പി എസ് സി ആവശ്യപ്പെടാറുള്ളത്. അപ്പൊ എനിക്കിതിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിഞ്ഞത് ഇത് ഒരു ടൈപ്പ് ഓഫ് എലിമിനേഷൻ ഡ്രസ് ആണെന്ന് നമുക്ക് പറയാൻ സാധിക്കും, അല്ലെ? പി എസ് സി എന്താണോ നിങ്ങളുടെ ക്വാളിഫിക്കേഷൻ എന്ന് അറിയുന്നതിന് വേണ്ടി, അതായത് കറക്റ്റ് ക്വാളിഫിക്കേഷൻ മീറ്റ് ചെയ്യുന്നുണ്ടോ എന്നുള്ളത് മനസ്സിലാക്കിയതിന് ശേഷമായിരിക്കും കട്ട് ഓഫ് നിശ്ചയിച്ചിട്ട് എന്ത് ചെയ്യുക, ലിസ്റ്റ് ഇടാൻ പോകുന്നത്. ഓക്കെ, സാധാരണ ഇതിന് മുമ്പ് നമ്മൾ കണ്ടിരിക്കുന്ന മെയിൻ ലിസ്റ്റ് ഇടുന്നു, ഇട്ടതിന് ശേഷം സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്യുന്നു. അപ്പൊ ചോദിച്ച ക്വാളിഫിക്കേഷൻ മീറ്റ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ അവരെ എലിമിനേറ്റ് ചെയ്യുന്നു. ഇവിടെ അതിന് പകരം എന്ന് പറയാൻ പറ്റില്ല, അതിന് മുൻപ് അതിന് ബദലായിട്ട് പി എസ് സി ഇവിടെ ചെയ്തിരിക്കുന്ന, പകരമല്ല അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് പി എസ് സി ഇവിടെ ആവിഷ്കരിച്ചിരിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ആദ്യം നിങ്ങൾ സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്യുക, അതിനുശേഷമായിരിക്കും പി എസ് സി എന്ത് ചെയ്യുക, ലിസ്റ്റ് ഇടുന്നത്. ആ രീതിയിലാണ് ഇപ്പൊ ഇവിടെ ചെയ്തിരിക്കുന്ന ഒരു കാര്യം. ഓക്കെ, അപ്പൊ ഇങ്ങനെ ഒരു മെസ്സേജ് വന്നവരെല്ലാവരും പറഞ്ഞിരിക്കുന്നത് പോലെ ഇപ്പൊ ഇവിടെ സൂചിപ്പിച്ചിരിക്കുന്ന ഡേറ്റ് May 5 ആണ്. അപ്പൊ ഓരോരുത്തരുടെയും മെസ്സേജിൽ ഓരോ കാറ്റഗറി നമ്പർ അനുസരിച്ച് ചിലപ്പോൾ അതെല്ലാം വ്യത്യസ്തപ്പെട്ട് വന്നേക്കാം. അപ്പൊ ആ പറയുന്ന ഡേറ്റിന് മുൻപായിട്ട് പി എസ് സി ആവശ്യപ്പെട്ട സർട്ടിഫിക്കറ്റുകൾ അപ്ലോഡ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഓക്കെ, അപ്പൊ ഇനിയിപ്പോ നമുക്ക് ഉടനെ തന്നെ ലിസ്റ്റ് പി എസ് സി ഇടും എന്നുള്ള പ്രതീക്ഷ നമുക്ക് ഈ ഒരു മെസ്സേജിലൂടെ ലഭിക്കുന്നുണ്ട്. അപ്പൊ എല്ലാവരും ലിസ്റ്റ് പ്രതീക്ഷിച്ചിരിക്കുക. Thank you.